Hello students, this video is about consumer cooperative. We know that when we search the history about cooperative movement, consumer cooperatives were one of the first cooperative movements that happened in the world. So this video is about the consumer cooperative, its basic history and the characteristics of consumer cooperatives. A consumer cooperative is an enterprise owned by consumers and managed democratically, which aims at fulfilling the needs and aspirations of their members. Appo adu oru enterprise aanu, which is owned by consumers thanne own cheyyunna, which is managed democratically, ellavarkkum ore pradhanithyam koduthu manage cheyyunna, and which is aimed at fulfilling the needs and aspirations of their members. Adilulla members inde aavashyangale poorthigarikkan vendittulla oru enterprise aanu consumer cooperative. Consumer cooperatives rose to prominence during the industrial revolution as part of labor movement. Adayathu industrial revolution inde samayathulla labor exploitation il ninnu ആണ് ആ എക്സ്പ്ലോയിറ്റേഷനെ ഓവർകം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നിലവിൽ വരുന്നത്. ദ ഫസ്റ്റ് ഡോക്യുമെന്റഡ് കൺസ്യൂമർ കോപ്പറേറ്റീവ് വാസ് ഫൗണ്ടഡ് ഇൻ 1769 ഇൻ എ ബാർലി ഫർണിഷ്ഡ് കോട്ടേജ് ഇൻ ഫെൻവിക്, ഈസ്റ്റ് ആഷയർ, വെൻ ലോക്കൽ വീവേഴ്സ് മാൻ ഹാൻഡിൽഡ് എ സാക്ക് ഓഫ് oatmeal into John Walker's whitewashed front room and began selling the contents at a discount, forming the Fenwick Weavers Society. ഒരു അഗ്രസീവ് മൂവിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് വരുന്നത്. അതായത് ഫെൻവിക് എന്ന് പറയുന്ന സ്ഥലത്ത് വീവേഴ്സ് അവരെന്ത് ചെയ്തു, അവരുടെ എംപ്ലോയറെ മാൻ ഹാൻഡിൽ ചെയ്ത്, ജോൺ വാക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാൻ ഹാൻഡിൽ ചെയ്ത് അയാളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചാക്ക് ഓട്സ് അതെടുത്തിട്ട് ഓട്ട് മീൽ എടുത്തിട്ട് ഡിസ്കൗണ്ടിന് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. ആ അതിൽ നിന്നാണ് ഫെൻവിക് വീവർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപം കൊള്ളുകയും അത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ഫംഗ്ഷനിങ് ഒക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് എ ഫെയിലിയർ, ഇതൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല. The first successful organization was the Rockdale Society of Equitable Pioneers. ഇത് നമ്മൾ Rockdale Pioneers നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഭാഗങ്ങളിൽ പറഞ്ഞതാണ്. Established in England during 1844. അപ്പൊ 1844 വന്ന റോക്ക്ഡെയിൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പൈനിയേഴ്സ് എന്ന് പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വന്നാല്, ലൈക്ക് ഓൾ അതർ കോപ്പറേറ്റീവ്സ് ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആൻഡ് ഇസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, വിച്ച് എക്സ്റ്റെൻഡ് സെർട്ടൻ പ്രിവിലേജസ് ആൻഡ് ഗ്രാൻറ്സ് സെർട്ടൻ എക്സംപ്ഷൻസ് ടു എ രജിസ്റ്റേർഡ് സൊസൈറ്റി. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് കുറച്ച് പ്രിവിലേജസും ഗ്രാൻസും ഒക്കെ കിട്ടുന്നുണ്ട്, എക്സംപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വോളണ്ടറി ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എന്റർപ്രൈസ് ആണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ദ മെമ്പർഷിപ്പ് ഓഫ് എ സൊസൈറ്റി റണ്ണിങ് ഓൺ കോപ്പറേറ്റീവ് ലൈൻസ് ഇസ് ഓപ്പൺ ടു ഓൾ മേജർ അഡൽസ്, 18 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും അതിൽ മെമ്പേഴ്സ് ആവാം. സച്ച് സൊസൈറ്റീസ് സെൽ ഫോർ ക്യാഷ് ആൻഡ് സെൽഡം അലൗ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഞാൻ പറഞ്ഞല്ലോ 1769 ഫെൻവിക് വീവേഴ്സ് സൊസൈറ്റി ഒക്കെ ഒരു ഫെയിലിയർ ആയിരുന്നതിന്റെ പ്രധാന കാരണം അവർ ക്രെഡിറ്റിന് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോക്ക്ഡെയിലും ഇൻസിസ്റ്റ് ചെയ്തത് ക്യാഷ് ട്രേഡിംഗ്. ഇപ്പൊ നമ്മൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് നോക്കിയാൽ ക്യാഷ് ട്രേഡിംഗ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആണ്. കാരണം ക്രെഡിറ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ്സ് എല്ലാം ഫെയിലിന്റെ ഭാഗമായിട്ടാണ് റോക്ക്ഡെയിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സും ക്യാഷ് ബേസിസ് ആണ് ഡീൽ ചെയ്യുന്നത്. ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദിയർ കോൺട്രിബ്യൂഷൻ. എല്ലാത്തിനും സിമിലർ ആണ്. ദെൻ ഇറ്റ് ഹാസ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഇസ് എക്സസൈസ്ഡ്. ഇറ്റ് റിസോർട്ട് ഇസ് മെയ്ഡ് ടു മിനിമം അഡ്വർടൈസ്മെന്റ്. വലിയ പരസ്യങ്ങൾക്കൊന്നും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനൊന്നും വലിയ ചെലവ് നടത്താറില്ല. ദ അക്കൗണ്ട്സ് ആർ റെഗുലർലി ഓഡിറ്റഡ് ബൈ ആൻ ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏത് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഉണ്ടെങ്കിലും അതിന്റെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റഡ് ആയിരിക്കും. അത് ഓഡിറ്റ് ചെയ്യാം the person appointed by the registrar of cooperative societies.
The dividend payable to a shareholder of such a society cannot exceed 6%. എത്ര ആയിരിക്കണം എന്ന് പറയുന്നില്ല, എത്രയിൽ കൂടാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നു. 6% കൂടുതൽ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടില്ല. ദ പെർച്ചേസസ് ആർ മെയ്ഡ് ഇൻ ബൾക്ക്, ദസ് എൻജോയിങ് ഇക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പെർച്ചേസിംഗ്. ദെൻ ദ പ്രൈസസ് ഓഫ് കമോഡിറ്റീസ് സോൾഡ് ബൈ സച്ച് സൊസൈറ്റീസ് ആർ ഫിക്സഡ്, വില നിശ്ചിത വിലയിലായിരിക്കും വിൽക്കുക. ദെൻ ദ ഷെയർ ക്യാപിറ്റൽ ഇസ് യൂഷ്വലി എ സ്മോൾ എമൗണ്ട് ആൻഡ് മെമ്പേഴ്സ് മേ കോൺട്രിബ്യൂട്ട് ഇൻ ഇൻസ്റ്റാൾമെന്റ് ഓൾസോ. കുഞ്ഞു എമൗണ്ട് ആയിരിക്കും, ഈവൻ അത് പറ്റാതെ ഞാൻ പറഞ്ഞില്ലേ ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവരുടെ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ മീഗർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. ആൻഡ് സ്റ്റിൽ ദേ വിൽ ബി അലൗഡ് ടു പേ ഇറ്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ഓൾസോ. ഈച്ച് മെമ്പർ ഹാസ് ഗോട്ട് വൺ വോട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. അതാണ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. Then the profit earned by the society is distributed among the members and also spent on general welfare measures. ഈ പ്രോഫിറ്റ് 6% മാത്രമേ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യും, സ്പെൻഡ് ഓൺ ജനറൽ വെൽഫെയർ മെഷേഴ്സ്. അതിലുള്ള മെമ്പേഴ്സിനുള്ള ജനറൽ വെൽഫെയർ മെഷേഴ്സ് ആയിട്ടാണ് ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട്. ഇതാണ് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ടു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ക്ലാരിഫൈ. താങ്ക് യു.